ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെയുള്ള കുരുക്കുകൾ പോലീസ് മുറുക്കുമ്പോൾ അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നത് വി ഐ പി ആറാണെന്നുള്ള ചോദ്യമാണ് ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കേസിൽ വി ഐ പി എന്ന് വിശേഷിപ്പിക്കുന്ന അജ്ഞാതിന് ബന്ധമുണ്ടെന്ന് തെളിയുന്നത് എന്നാൽ ഇന്ന് ദിലീപിന്റെ വീടുകളിലും സഹോദരൻ അനൂപിന്റെയും ദിലീപിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിലും എല്ലാം ഇന്ന് റെയ്ഡ് നടത്തിയിരുന്നു മുൻപ് ഉപയോഗിക്കാതിട്ടിരുന്ന രണ്ട് ഫോണും ദിലീപിന്റെ ഇപ്പോഴത്തെ ഫോണും പരിശോധിക്കും മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന ബാലചന്ദ്രകുമാർ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുകയാണ് അങ്ങനെ ഗൂഢാലോചന നടത്തുമ്പോൾ ദിലീപിന്റെ കയ്യിൽ ഒരു കയ്യിലൊരു തോക്കുണ്ടായിരുന്നുവെന്നും അതിനെക്കുറിച്ചും ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ദിലീപിന് ലൈസൻസ് ഉള്ള തോക്കില്ല അപ്പോൾ ബാലചന്ദ്രകുമാർ പറഞ്ഞതനുസരിച്ച് ആ തോക്ക് എവിടെ എന്നുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് എന്നാൽ വി ഐ പി ആരാണെന്ന് അറിയാൻ വേണ്ടി മൊഴിയെടുക്കുന്ന വേളയിൽ ബാലചന്ദ്രകുമാറിനെ വി ഐപിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തത ലഭിക്കാൻ പോലീസ് നിരവധി പേരുടെ ദൃശ്യങ്ങൾ കാണിച്ചു അതിൽ ഒരാളുടെ ഫോട്ടോയിൽ തനിക്ക് സംശയമുണ്ടെന്നും ബാലചന്ദ്രകുമാർ അന്വേഷണ ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചെന്നും ബാലചന്ദ്രകുമാർ തന്നെ പറയുന്നു ഈ വി ഐ പി ഒരു ഹോട്ടൽ വ്യാപാരി ട്രാവൽ ഏജൻസി നടത്തുന്നോ ആളാകാനാണ് സാധ്യത ടിക്കറ്റ് ബുക്കിംഗിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംഭാഷണങ്ങൾക്കിടയിൽ കേൾക്കാൻ സാധിച്ചിരുന്നു കൂടാതെ ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമുള്ള ചില ദൃശ്യങ്ങൾ ഒരു സുഹൃത്ത് അയച്ചിരുന്നു അതിൽ ദിലീപിന്റെ കൂടെ നിൽക്കുന്നയാളെക്കുറിച്ച് സംശയമുണ്ടെന്നും ബാലചന്ദ്രകുമാർ പോലീസിനെ അറിയിക്കുകയാണ്